കൊട്ടിയൂർ പീഡനക്കേസിൽ ഫാദർ റോബിൻ വടക്കഞ്ചേരി കുറ്റക്കാരൻ. മറ്റ് ആറ് പ്രതികളെയും വെറുതെ വിട്ടു. തലശ്ശേരി പോക്സോ കോടതിയുടേതാണ് വിധി. പെൺകുട്ടിയെ പീഡിപ്പിച്ച വൈദികൻ റോബിൻ വടക്കഞ്ചേരിയും പീഡന വിവരം മറച്ചുവെച്ച ആറുപേരും അടക്കം ഏഴുപേരായിരുന്നു പ്രതികൾ. കമ്പ്യൂട്ടർ പഠിക്കാനായി എത്തിയ 16-കാരിയെയാണ് സ്വന്തം മുറിയിൽ വെച്ച് ഫാദർ റോബിൻ വടക്കഞ്ചേരി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്. കൂത്തുപറവ് ക്രിസ്തുരാജ് ആശുപത്രിയിലായിരുന്നു പെൺകുട്ടിയുടെ പ്രസവം. ചൈൽഡ് ലൈന് ലഭിച്ച രഹസ്യവിവരം പോലീസിന് കൈമാറിയതോടെ കേസ് രജിസ്റ്റർ ചെയ്ത് തൊട്ടു പിന്നാലെ ആശുപത്രി അധികൃതരുടെ സഹായത്തോടെ പെൺകുട്ടിയെയും കുഞ്ഞിനെയും വയനാട് വൈത്തിരി ദത്തെടുക്കൽ കേന്ദ്രത്തിലേക്കാക്കി. 2017 ഫെബ്രുവരിയിൽ ഫാദർ റോബിൻ വടക്കഞ്ചേരിയെ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ അറസ്റ്റും. ആശുപത്രി അധികൃതരടക്കം ആകെ 10 പേർ അറസ്റ്റിലായി. എന്നാൽ ക്രിസ്തുരാജ് ആശുപത്രിയിലെ 2 ഡോക്ടർമാരെയും അഡ്മിനിസ്ട്രേറ്ററെയും വിടുതൽ ഹർജി അംഗീകരിച്ച് സുപ്രീംകോടതി കുറ്റവിമുക്തരാക്കി. ഇടവക അംഗമായ തങ്കമ്മ, മാനന്തവാടി ക്രിസ്തുദാസ്, കോൺവെന്റിലെ സിസ്റ്റർ ലിസ്മരിയ, കല്ലുമുട്ടി കോൺവെന്റിലെ സിസ്റ്റർ അനീറ്റ, വയനാട് ശിശുക്ഷേമ സമിതി മുൻ അധ്യക്ഷൻ ഫാദർ തോമസ് ജോസഫ് തേരകം, വയനാട് ശിശുക്ഷേമ സമിതി അംഗം ഡോക്ടർ സിസ്റ്റർ ബെറ്റി ജോസ്, വൈത്തിരി ഹോളി ഇൻഫന്റ് മേരി മന്ദിരം സൂപ്രണ്ട് സിസ്റ്റർ ഒഫിലിയ എന്നിവരായിരുന്നു മറ്റു പ്രതികൾ. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ പ്രസവ വിവരം മറച്ചുവെച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം. വിചാരണയ്ക്കിടെ പെൺകുട്ടിയും മാതാപിതാക്കളും കൂറുമാറി. പ്രായപൂർത്തിയായെന്നും ഇത് തെളിയിക്കാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതേ ആവശ്യവുമായി ഫാദർ റോബിനും കോടതിയെ സമീപിച്ചു. എന്നാൽ ഇരുകൂട്ടരുടെയും ആവശ്യം പോക്സോ കോടതി തള്ളി.